നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ ആയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമുക്ക് നിഷ്പ്രയാസം തന്നെ നമ്മുടെ മൊബൈലിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ് ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റിൽ പോയിട്ടോ അതല്ല നിങ്ങളുടെ മൊബൈലിൽ ഒരു ആപ്പ് അതായത് ഐ ആർ സി ടി സിയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഐ ആർ സി ടി സി എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള റെയിൽവേയുടെ വെബ്സൈറ്റ് ആണ് അതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നും അതേപോലെ തന്നെ അതിൽ നമുക്ക് എങ്ങനെ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ സൂരജ് ചോലക്കൽസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ ഐ ആർ സി ടി സി എന്ന് ടൈപ്പ് ചെയ്യുക അങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെബ്സൈറ്റ് കാണിക്കുന്നുണ്ടാവും ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മളിപ്പോൾ ഐ ആർ സി ടി സിയുടെ ഒഫീഷ്യൽ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ ടിക്കറ്റിന് ബുക്ക് ചെയ്യാൻ പോകുന്നത് അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ ഐ ആർ സി ടി സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഐ ആർ സി ടി സി റെയിൽ കണക്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ടാവും അത് ഇൻസ്റ്റാൾ കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതിനുശേഷം ഓപ്പൺ കൊടുക്കുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരണോ എന്നാണ് ചോദിക്കുന്നത് അത് യെല്ലോ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഐ ആർ സി ടി സി റെയിൽ കണക്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഓപ്ഷനിൽ കിട്ടുന്നതാണ് അതേപോലെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാം ബസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ അതേപോലെ നമുക്ക് കുറച്ച് ഓപ്ഷനുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഹോട്ടൽ അതേപോലെ തന്നെ ഓർഡർ ഫുഡ് ഇൻ ട്രെയിൻ ട്രെയിനിൽ വെച്ച് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ ടൂറിസവും ആസ്ക് ദിശ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാം മൊബൈൽ ഡി ടി എച്ച് അതേപോലെ തന്നെ ഫാസ്റ്റ് ടാഗ് മെട്രോ ഇലക്ട്രിസിറ്റി നമുക്ക് സാധാരണ ഒരു ഗൂഗിൾ പേയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള എല്ലാ ഓപ്ഷനുകളും ഇവിടെ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ താഴെ നമുക്ക് അഞ്ച് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാകും അതിൽ ആദ്യത്തത് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ടാമത്തത് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈൻ ഇൻ ചോദിക്കുന്നുണ്ട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസർ നെയിമും പാസ്വേഡും വേണം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിൽ അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ പോകുന്നത് എങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ആദ്യം ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് പിന്നീട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യമായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ യൂസർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിലും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിൽ തെറ്റാതെ നമ്മുടെ ഡീറ്റെയിലുകളൊക്കെ അടിച്ചു കൊടുക്കുക രജിസ്ട്രേഷൻ ഫോമാണ് ആദ്യം തന്നെ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക രണ്ടാമത് ചോദിക്കുന്നത് ഇമെയിൽ ഐ ആണ് അടുത്തതായി യൂസർ നെയിം ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം ഇവിടെ നമ്മൾ യൂസർ നെയിം നമ്മുടെ പേരോ മറ്റ് കാര്യങ്ങളോ അടിച്ചു കൊടുക്കുക സൂരജ് ചോലക്കൽ എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ അവൈലബിൾ ആണ് പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം ഒരു പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതേ പാസ്വേഡ് തന്നെ കൺഫേം ആയിട്ട് അടുത്ത കോളത്തിലും അടിച്ചു കൊടുക്കുക ഇപ്പം അത് നമ്മൾ അടിച്ചു കൊടുത്തു അതിനുശേഷം താഴെ ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് അവിടെ നമ്മുടെ പേര് അടിച്ചു കൊടുക്കുക മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും ഓപ്ഷനൽ ആണ് അത് വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി നേരെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കലണ്ടറിൻ്റെ സിമ്പിളാണ് വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയർ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഏർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മന്ത് മാറി വരുന്നതാണ് അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു ഇപ്പം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ വന്നിട്ടുണ്ടാവും അടുത്തത് മെയിലാണോ ഫീമെയിലാണോ അതറാണോ എന്നാണ് ചോദിക്കുന്നത് അതിൽ ടിക്ക് കൊടുക്കുക നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട് സൈഡിലുള്ള എർ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കണം അതിന് വേണ്ടിയിട്ട് ആ എ കീ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലേതെങ്കിലും ഒരു ചോദ്യം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അഥവാ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറാൻ നമുക്ക് കഴിയുന്നില്ല പാസ്വേഡൊക്കെ മറന്നുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ നിങ്ങൾ എന്താണ് ആൻസർ കൊടുത്തിട്ടുള്ളത് അത് അടിച്ചു കൊടുത്താൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വാട്ട് ഈസ് യുവർ പെറ്റ് പെറ്റ്നെം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ആ ചോദ്യത്തിനുള്ള ഏൻസറ് ഇവിടെ അടിച്ചു കൊടുക്കുക ഓക്കെ അതിനുശേഷം ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട് ഓപ്ഷണലാണ് അത് വേണമെങ്കിൽ കൊടുത്താൽ മതി മാരേജ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് നിർബന്ധമില്ല അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത് റെസിഡൻസ് അഡ്രസ്സ് എന്നുള്ള ഇടത്തിൽ നമ്മുടെ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴെ കോപ്പി റെസിഡൻസ് അഡ്രസ്സ് ടു ഓഫീസ് അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് കൊടുക്കുക അതിനുശേഷം സ്ട്രീറ്റ് ചോദിക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് അത് വേണമെങ്കിൽ കൊടുത്താൽ മതി ഏരിയ ചോദിക്കുന്നുണ്ട് അതും ഓപ്ഷനൽ ആണ് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതിയാവും അതിനുശേഷം സെലക്ട് കൺട്രി ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് ഇന്ത്യ കൊടുത്തു പിൻകോഡ് ചോദിക്കുന്നുണ്ട് അത് അടിച്ചു കൊടുക്കുക സിറ്റി ചോദിക്കുന്നുണ്ട് കോഴിക്കോട് കൊടുത്തു അപ്പോൾ കേരളം എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ഓക്കെ അതും അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാപ്ച കാണിക്കുന്നുണ്ടാവും അത് തെറ്റാതെ നമ്മൾ അടുത്ത കോളത്തിൽ അടിച്ചു കൊടുക്കണം സ്മോൾ ലെറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആ ക്യാപ്ച കോഡും അടിച്ചു കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ കൺഗ്രാചുലേഷൻസ് യൂസർ സൂരജ് ചോലക്കൽ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് ഒരു പോപ്പ് പോപ്പ്മിന് വന്നിട്ടുണ്ടാകും അതിനുശേഷം പ്ലീസ് ലോഗിൻ ടു വെരിഫൈ യുവർ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ടാവും അത് ഓക്കെ കൊടുക്കുക അതിനുശേഷം നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള നെയിം കൊടുക്കുന്നു അതിനുശേഷം താഴെ പാസ്വേഡ് കൊടുക്കുന്നു ആ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് ലോഗിൻ ആൻഡ് ബുക്കിംഗ് വിത്ത് ഒ ടി പി എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ വഴി നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ കാണിക്കുന്ന ഈ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ക്യാപ്ച കോഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നേരെ താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് മൊബൈലിൽ വരുന്ന ഒ ടി പി വെച്ചിട്ടല്ല ഇതിൽ ലോഗിൻ ചെയ്യുന്നത് യൂസർ നെമും പാസ്വേഡും മുകളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ക്യാപ്ച കോഡും അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഭാഗത്താണ് എത്തിയിട്ടുള്ളത് യൂസർ ഐ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതിവിടെ അടിച്ചു കൊടുക്കണം ഓക്കെ അത് കോപ്പി ചെയ്യുന്നു അതിനുശേഷം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് താഴെ ഇമെയിൽ ഐ ചോദിക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ സെൻഡ് ഒ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ജിമെയിലേക്ക് ഒരു ഒ വരും അത് ഇവിടെ അടിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ മെയിൽ ഐ ഡിയിൽ വന്നിട്ടുള്ള ആ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യുകയാണ് അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന വെരിഫൈ യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒ ടി പി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഫോർ ദ യൂസർ സൂരജ് ചോലക്കൽ എന്നുള്ളത് ഓക്കെ കൊടുക്കുന്നു ഒന്നുകൂടെ നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്യാപ്ച തെറ്റാതെ അടിച്ചു കൊടുക്കുന്നു ക്യാപ്ചയും അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മളോട് ഒരു പിന്ന് അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പിന്നാണ് നമുക്കിഷ്ടമുള്ള ഒരു നമ്പർ അടിച്ചു കൊടുക്കാം നാലക്കമുള്ള ഒരു നമ്പർ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നേരെ താഴെ കൺഫേം പിൻ എന്നുള്ളും അതേ പിൻ തന്നെ കൊടുക്കുക അതും അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ ബയോമെട്രിക് ഓതന്റിക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട് അത് ടിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഇതിൽ ഏഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ആക്റ്റീവ് ബയോമെട്രിക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ നമ്മുടെ വിരല് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ പിന്ന് നമ്മൾ സൂക്ഷിച്ച് വെക്കാനാണ് പറയുന്നത് ഓക്കെ കൊടുക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ആയിട്ടുണ്ട് ഏറ്റവും താഴെ കാണിക്കുന്ന അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരും ഇമെയിലും നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ടാകും ഞാൻ നേരെ ട്രെയിന് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനായി ആദ്യം തന്നെ കാണുന്ന ട്രെയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ട്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ബുക്ക് ടിക്കറ്റ് ഉണ്ട് മൈ ബുക്കിംഗ്സ് ഉണ്ട് പി എൻ ആർ എൻക്വയറി ഉണ്ട് അങ്ങനെ കുറച്ച് ഓപ്ഷനുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ട്രെയിൻ സെർച്ച് എന്നുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത് ഇവിടെ ഫ്രമ്മും ടുവും കാണിക്കുന്നുണ്ട് ക്ലാസ് എന്നുള്ളത് ഓൾ ക്ലാസ്സസ് ആണ് കോട്ട ജനറൽ കോട്ടയാണ് ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്നാണോ ഡേറ്റ് വേണ്ടത് അതായത് എന്നാണോ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്നിപ്പോൾ പതിനാലാണ് ഞാനിപ്പോൾ പതിനഞ്ചാം തീയതി അതായത് നാളത്തെ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ പതിനഞ്ച് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിൽ കാണുന്ന എസ് ടി എൻ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യേണ്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണോ അതാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ഏറ്റവും മുകളിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എവിടെ നിന്നാണോ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ഏറ്റവും മുകളിൽ അടിച്ചു കൊടുക്കേണ്ടത് ഇവിടെ ഓരോ റെയിൽവേ സ്റ്റേഷനുകൾക്കും ഷോർട്ട് നെയിം ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് തന്നെ അടിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഞാനിപ്പോൾ കോഴിക്കോട് എന്നൊന്ന് അടിച്ചു നോക്കുകയാണ് കോഴിക്കോട് എന്ന് അടിക്കുന്ന സമയത്ത് തന്നെ സി എൽ ടി എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം അവിടെ ഫ്രം എന്നുള്ള ഇടത്തിൽ സി എൽ ടി കോഴിക്കോട് എന്ന് കാണിക്കുന്നുണ്ട് രണ്ടാമതായി എവിടേക്കാണ് നമുക്ക് പോവേണ്ടത് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ നെയിമാണ് ടു എന്നുള്ള ഇടത്തിൽ അടിച്ചു കൊടുക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യുന്നു നേരെ കാസർഗോഡേക്ക് ആണ് ഞാൻ പോകുന്നത് അപ്പോൾ കാസർഗോഡ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാസർഗോഡ് കെ ജി ക്യു എന്ന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഓക്കെ ആയി അതിനുശേഷം നേരെ താഴെ നമ്മൾ ഡേറ്റ് നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ഫെബ്രുവരി സെർച്ച് ട്രെയിൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് സോർട്ട് ചെയ്യാനും അവൈലബിലിറ്റി നോക്കാനും ജനറൽ ആണോ എന്നുള്ളത് നോക്കാനും ഉള്ള ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഓരോ ട്രെയിനിന്റെ പേരും അതിൻ്റെ സമയവും അത് എത്തുന്ന സമയവും വരെ ഇവിടെ കാണിക്കുന്നുണ്ടാവും നേരെ നിങ്ങൾക്ക് ഇവിടെ ആഴ്ചകൾ കാണിക്കുന്നുണ്ടാവും അത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും ട്രെയിനുള്ള ദിവസങ്ങൾ ഇവിടെ കളറായിട്ട് കാണിക്കുന്നുണ്ടാവും ഇവിടെ ടി എന്നുള്ളത് കളറായി കാണിക്കുന്നുണ്ട് അതിൻ്റെ നേരെ താഴെ കാണിക്കുന്നത് എമ്മും ടിയുമാണ് അതായത് മൺഡേ തേഴ്സ്ഡേ രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു ട്രെയിൻ അവൈലബിൾ ആണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന നേരം ഓരോന്നിൻ്റേതും നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ടി വി സി കെ ജി ക്യു വി ബി എക്സ്പ്രസ് എന്ന് കാണിക്കുന്നുണ്ട് ആ ട്രെയിന് ട്രിവാൻഡ്രം ടു കാസർഗോഡ് വി ബി എക്സ്പ്രസ് ആണ് ആ ഒരു ട്രെയിൻ നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് സി സി ഇ സി എന്ന് രണ്ട് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാകും ഇവിടെ സി സി എന്ന് പറയുന്നതും ഇ സി എന്ന് പറയുന്നതും ഇ സി കോച്ചാണെങ്കിലും ഏറ്റവും നല്ലത് ഇ സി കോച്ച് തന്നെയാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട കുറച്ച് ഷോർട്ട് ഫോമുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എസ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറും വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് എയർ കണ്ടീഷൻഡും ടു എ എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് എയർ കണ്ടീഷനും ത്രീ എ എന്ന് പറയുന്നത് തേർഡ് ക്ലാസ് എയർ കണ്ടീഷനും ടു എസ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് സിറ്റിംഗ് സീറ്റുകളുമാണ് ഇവിടെ സി സിയിൽ ഞാനൊന്ന് റീഫ്രഷ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ അവൈലബിലിറ്റി സെർച്ച് എന്ന് പറഞ്ഞ് ഇവിടെ സെർച്ച് ഓപ്ഷനിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ പതിനാറാം തീയതി ആണ് പതിനേഴാം തീയതി ആണ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുണ്ട് അപ്പം നമുക്കത് ബുക്ക് ചെയ്യണമെങ്കിൽ ആ ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എമൗണ്ട് താഴെ കാണിക്കുന്നുണ്ടാവും ഇനി ഈസി ആണ് വേണ്ടതെങ്കിൽ അത് മാറ്റാൻ സാധിക്കുന്നതാണ് അത് എക്സിക്യൂട്ടീവ് ചെയറായതുകൊണ്ട് എമൗണ്ട് കൂടിയിട്ടുണ്ട് ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ നമ്മൾ എമൗണ്ടിൻ്റെ അടുത്ത ഭാഗത്ത് കാണിക്കുന്ന പാസഞ്ചർ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾ കയറുന്ന ബോർഡിംഗ് സ്റ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നേരെ താഴെ കാണുന്ന സെലക്ട് പാസഞ്ചർ എന്നുള്ള ഇടത്തിൽ ഏഡ് ന്യൂ എന്നുള്ളത് കൊടുക്കുക ഏഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കുക പേര് അടിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെ ഏജ് ചോദിക്കുന്നുണ്ട് നാല് വയസ്സിന് താഴെയാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഏജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക നാഷണാലിറ്റി ഇന്ത്യ വന്നിട്ടുണ്ട് ബർത്ത് പ്രിഫറൻസ് ചോദിക്കുന്നുണ്ട് വിൻഡോ സൈഡ് വേണമെങ്കിൽ വിൻഡോ സൈഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ് മീൽ പ്രിഫറൻസ് ചോദിക്കുന്നുണ്ട് അതും സെലക്ട് ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാനും സാധിക്കുന്നതാണ് അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഏഡ് പാസഞ്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് നീക്കുന്നു ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാലറ്റ്സുകൾ ഉണ്ടെങ്കിൽ വാലറ്റ്സ് വഴിയോ ഇനി അതല്ല ഭീമ യു പി ഐ വഴിയോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് ചെയ്യണോ ഈ ട്രാവൽ എന്നാണ് ചോദിക്കുന്നത് അത് വേണമെങ്കിൽ യെസ് കൊടുക്കുക അതിനുശേഷം പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന റിവ്യൂ ജേണി ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ട്രെയിനിന്റെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാപ്ച കോഡ് അടിക്കാനുണ്ടാവും ഈ കുളത്തിൽ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുക ആ ക്യാപ്ച കോഡ് തെറ്റാതെ നമ്മൾ അടിച്ചു കൊടുത്തു അതിനുശേഷം പ്രൊസീഡ് ടു പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡു യു വാണ്ട് ടു പ്രൊസീഡ് ഫോർ ബുക്കിംഗ് എന്നാണ് ചോദിക്കുന്നത് യെസ് കൊടുത്തു ഇപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ അതല്ല നെറ്റ് ബാങ്കിങ്ങോ വെച്ച് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ് ഡെബിറ്റ് കാഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മറ്റ് ഒരുപാട് ഓപ്ഷനുകൾ താഴേക്കുണ്ട് ഫോൺ പേ പേടിഎം പോലുള്ള ആപ്ലിക്കേഷനോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ ഒരു ട്രെയിൻ ടിക്കറ്റ് നമുക്ക് മൊബൈലിലൂടെ എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം